വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി ടൂർസ് ആൻഡ് ട്രാവൽസ് ഒക്കെ ബാക്ക് ഓൺ ട്രാക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒട്ടുമിക്ക ആളുകളും അവരുടെ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലാക്സിങ് ആംബിയൻസ് തരുന്ന സ്പോട്ടുകളും സ്റ്റേസും ഒക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ പേര് ദി ഹട്ട് എന്നാണ്. ദി ഹട്ടിനെ കുറിച്ചും അവർ തരുന്ന സർവീസസും പാക്കേജസും എന്തൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. കറക്റ്റ് ലൊക്കേഷൻ തൃശ്ശൂരിലെ ചിറക്കലിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ്. ചിറക്കൽ പള്ളിയുടെ അവിടെ വന്നിട്ട് സിജോസ് ഹട്ട് ആൻഡ് ട്രീ ഹൗസ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വേറൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഫിഷ് സ്പാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വയ്ക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇക്കിലാവും, പിന്നെ അതായിട്ട് യൂസ്ഡായി പോവും. നല്ലതാണ് കേട്ടോ, നമുക്ക് കാലൊക്കെ നല്ല ക്ലീൻ ആവാനൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഫിഷ് സ്പാ ചെയ്യുന്നത്. ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ജോസേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ജോസേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഹട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? 1.5 മാസത്തോളമായി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പാർട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 24/7 ഓപ്പൺ ആണോ? ആ 24 hours ഓപ്പൺ കിട്ടും. ഓപ്പൺ ആണല്ലേ, ഓക്കേ. പിന്നെ നമുക്ക് ഇവിടുത്തെ പാക്കേജസ് ഒക്കെ എങ്ങനെയാണ്, എങ്ങനത്തെ സർവീസസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സർവീസ് നമുക്കിപ്പോൾ പാക്കേജ് വരുന്നത് 10 മുതൽ, മോർണിംഗിൽ 10 മുതൽ ഈവനിങ്ങിൽ 4 o'clock ഒരു പാക്കേജാണ്. പിന്നെ 5 o'clock to 10 o'clock, രാത്രിയിൽ 10 o'clock വരെ, അതൊരു പാക്കേജാണ്. അല്ലാതെ വേറൊരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി മുതൽ വൈകിട്ട് ഈവനിങ് 5 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ചെക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫസ്റ്റിലെ വൈകിട്ട് രാവിലെ 10 മണി മുതലുള്ളതുണ്ടല്ലോ, രാവിലെ 10 മണി മുതൽ 4 മണി വരെയുള്ളതെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബർത്ത്ഡേ ഒക്കേഷനുകളോ മറ്റേ അങ്ങനെ ആള് കൂടുതൽ ചെയ്യാവുന്ന സംവിധാനങ്ങൾ, ഇവിടെ കെടുക്കുന്നില്ല, അവർ പോകും തിരിച്ച്. അതേപോലെ തന്നെ ഈ 5 മണി മുതൽ 10 മണി വരെയുള്ളതും ഇവിടെ താമസമില്ല, അവർക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്ത് തിരിച്ചു പോകുന്ന രീതിയിൽ. പക്ഷേ വൈകിട്ട് 5 മണി മുതൽ പിറ്റേ ദിവസം 12 മണി വരെയുള്ളത് നമ്മളിവിടെ താമസിച്ച് എൻജോയ് ചെയ്ത് പോണ രീതിയിലാണ്. റേറ്റുകളെല്ലാം നമ്മളത് നമ്മളെ കോണ്ടാക്ടിൽ നമ്മൾ സംസാരിക്കും. നമുക്കിവിടെ ഫാമിലീസിന് മാത്രമാണോ ബാച്ചിലേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഫാമിലീസ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാമിലീസിൻ്റെ കൂടെ ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അതിൽ സംബന്ധിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബാച്ചിലേഴ്സിന് തനിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഒരു കാർ പാർക്കിംഗ് ഉണ്ട്. ആ കാർ പാർക്കിങ്ങിൽ തന്നെ നമ്മളൊരു ബിൽഡിങ്സ് അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അവർക്ക് ബാച്ചിലേഴ്സിന് ഇതിൽ ഫാമിലീസിൻ്റെ കൂടെ വരുന്ന ബാച്ചിലേഴ്സിനും കൂടി അവിടെ നമുക്ക് ഉൾക്കൊള്ളിക്കാനുള്ള സംവിധാനം ചെയ്തു വരുന്നുണ്ട്. അത് ഉടനെ ഉണ്ടാവും. നമ്മളുടെ പാക്കേജസിൻ്റെ കൂടെയുള്ള കോംപ്ലിമെൻ്ററീസ് എന്തൊക്കെയാണ്?
ഇപ്പോൾ നമുക്ക് വൈകിട്ട് ഈവനിങ്ങിൽ 5:00 ടു 12 വരെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളുടെ ആ പ്രോഗ്രാമിനാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചി റൈഡ് ഒരു 2 ട്രിപ്പ് നമ്മൾ പോയിട്ട് വരും. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ 2 ട്രിപ്പ് വഞ്ചിയിൽ നമുക്ക് പോയി വരാം. അത് ഫ്രീ ആയിട്ട് നമുക്ക് കൊണ്ടുപോയി കൊണ്ടുവരും. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇടിച്ച് നല്ല സേഫ്റ്റിയോട് കൂടിയാണ് കൊണ്ടുപോകുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിറ്റേ ദിവസം നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് അത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നവർക്ക് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ 1 മാസത്തോളം പിടിക്കും ഇനി അത് ശരിയായി വരാൻ. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ 24 hours നമുക്ക് അതിൻ്റെ കോൺടാക്ട് കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ നമുക്ക് അതിൽ അറിയാൻ പറ്റും. റിസോർട്ട് മൊത്തം ഒരു ഗ്രീനറിയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നു കഴിയുമ്പോൾ അഡൽസിന് മാത്രമല്ല കുട്ടികൾക്കായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അഡൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അവർക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒത്തിരി സ്പേസസ് ഉണ്ട്. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള പ്ലേ സോണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ ഉള്ളത് അതിന്റെ ഒരു കറക്റ്റ് വൈബ് നമുക്ക് ഇവിടെ നിന്നാ കിട്ടും. കണ്ടോ, ഇവിടെ കറക്റ്റ് ശരിക്കുള്ള ഹൗസ് ബോട്ടിന്റെ പോലത്തെ സ്റ്റിയറിംഗ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ലൊരു വൈബാണ്, ഈവനിങ് ഒക്കെ വന്നിരിക്കാനായിട്ട് നല്ല വൈബാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ മുറിയിലേക്ക് ഒന്ന് കയറി നോക്കാം. ഒരു ഹൗസ് ബോട്ടിന്റെ ആംബിയൻസ് ആണ് ഇവിടുത്തെ റൂമിനുള്ളത്. അതേപോലെ തന്നെ ഡോഴ്സിനൊക്കെ ആന്റിക് ടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു വിൻഡോ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പുഴയിലേക്കാണ് നമുക്കൊരു വ്യൂ കിട്ടുന്നത്. ഇപ്പൊ രാവിലെ ആയാലും ഈവനിങ് ആയാലും നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് കിട്ടും. അതോടൊപ്പം തന്നെ ഇവിടെ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ട്രീ ഹൗസിന് മുകളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഹട്ടിൻ്റെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതേപോലെ ബോട്ട് ഹൗസിൻ്റെ ആയാലും കംപ്ലീറ്റ് ഒരു വ്യൂ ഇവിടെ നോക്കി കഴിഞ്ഞാലായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ രാത്രി ഒരു ഡിന്നർ ആയാലും അങ്ങനത്തെ ചെറിയ ചെറിയ പാർട്ടീസൊക്കെ ആയാലും നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ എനിക്കിവിടെ വന്നിട്ട് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്പേസാണ്. സ്റ്റേഴ്സ് തന്നെ നല്ല ഫോട്ടോജെനിക് ആണ്. എല്ലാവരും ഫോട്ടോ ഒക്കെ വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് പോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. കുറേ ചെടികളും കുറേ വള്ളിപ്പടർപ്പുകളൊക്കെ കളർന്ന് നല്ല രസമായിട്ട് അത്രയും ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ദി ഹട്ടിന്റെ എൻട്രൻസിലാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. ഈ ഒരു സൈഡിലായിട്ട് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നൈറ്റ് ആംബിയൻസ് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ ഇരുന്നുകൊണ്ട് നല്ലൊരു വ്യൂ ആണുള്ളത്. നമുക്ക് രാത്രി നല്ല ചിൽ ഔട്ട് ചെയ്തിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണിത്. നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് ആൻ ഓപ്പൺ കിച്ചൺ. ഒരു അടുക്കളയിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൈക്രോവേവ് ഓവൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. ഇതൊരു കോമൺ സ്പേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും നമുക്കിനി ബെഡ്റൂംസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം. ഇതിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി വുഡൻ ഫിനിഷിംഗ് കൊടുത്ത് നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ ആണുള്ളത്. പിന്നെ ഇവിടുത്തെ എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വാഷിംഗ് മെഷീനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ഇവിടുത്തെ റൂമുകളുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ തന്നെ കിഡ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ്ങിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്പേസ് കൂടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ നമുക്ക് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട എൻട്രൻസിലേക്കുള്ള ഒരു കണക്ഷൻ കൂടിയാണിത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് റൂം. ഇതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ നേരത്തെ കണ്ട റൂമിന്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് തന്നെയാണ്. പക്ഷെ ഈ റൂമിനൊരു യുണീക്നെസ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ റൂമില് ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോയി നോക്കാം. ഈ റൂമിലേക്ക് വരുമ്പോ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ ലെവലിലും താഴെയാണ്. അതായത് നമ്മൾ ഈ ചുമരിലൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുവാണ്. എന്താന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഈ ഒരു ലെവലോളം നമുക്ക് വെള്ളമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ദി ഹട്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ സെലിബ്രേഷൻസും ബർത്ത്ഡേ പാർട്ടീസും ഗെറ്റ് ടുഗെദേഴ്സും ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.